ഇടുക്കി പൂപ്പാറ കോരമ്പാറയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി എന്ന വാർത്ത വരുന്നു. ഏക്കർ കണക്കിന് കൃഷി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാന കൂട്ടം നശിപ്പിച്ചു. തൊഴിലാളികൾക്ക് ജോലിക്ക് തോട്ടങ്ങൾ എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ആനയെ തുരത്താൻ വനംവകുപ്പ് കാര്യമായ നടപടി സ്വീകരിക്കാത്തതോടെ പ്രദേശത്തെ 300 കുടുംബങ്ങൾ ആശങ്കയിലായി. കഷ്ടപ്പെട്ട് നട്ടുവളർത്തിയതൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിക്കുന്നത്. കാലങ്ങളായി ഈ പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോഴതിന് കുറച്ച് ശക്തി കൂടിയിരിക്കുന്നു എന്നതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കോരംപാറയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം ലക്ഷങ്ങളുടെ കൃഷിനാശമുണ്ടാക്കി. ഏക്കറക്കണക്കിന് കൃഷിവിളകൾ ചവിട്ടി മെതിച്ചു. 4-5 വർഷം പ്രായമുള്ള വിളവെടുപ്പിന് പാകമായ ഏലച്ചെടികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് തോട്ടമാണ് ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ, 2-3 തൈകളാണ് ഈ പോയിരിക്കുന്നത്. 2 വരൾച്ച, അതുകൂടാതെ അഴുകല, ഇതെല്ലാം കേടിനെല്ലാം അതിജീവിച്ച് ശരിക്കും പണിയെടുത്ത് കൊണ്ടു വരുന്ന ഏലമാണ് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആന കളഞ്ഞിരിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ നല്ലൊരു നടപടി, വനം വകുപ്പിൻ്റെ നല്ലൊരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. 300 കുടുംബങ്ങളാണ് കാട്ടാന ശല്യത്തിൽ വലഞ്ഞിരിക്കുന്നത്. ആനക്കൂട്ടത്തിൻ്റെ ശല്യം കാരണം തോട്ടങ്ങളിൽ ജോലിക്ക് പോകാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. ആനശല്യം ഭയങ്കര ആനശല്യമാണ്. ഞങ്ങൾ രാത്രി ഒന്നും കിടന്നുറങ്ങാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ഉണ്ടായിരുന്ന മൊത്തമാണെങ്കിലും ആന അടിച്ചു കളഞ്ഞ്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് നിർത്തില്ല, പണിയെടുത്ത് ജീവിക്കാനും നിർത്തില്ല. ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലത്തെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവിടെ ആൾക്കാരെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു നടപടി ഇതേവരെ തീരുമാനമായിട്ടില്ല. 2017 മുതലാണ് ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വ്യത്യാസമില്ലാതെ അതിങ്ങനെ തുടരുന്നു. കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി വനം വകുപ്പും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാട്ടാന ശല്യത്തിൽ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. അടിയന്തരമായി വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊരു സാധാരണ സംഭവമാണ്. ജനബാഹുല്യമുള്ള സ്ഥലങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങി വരുന്നതും ഇപ്പോൾ അസാധാരണ സംഭവമല്ലാതായി മാറിയിരിക്കുന്നു. ഈ കാട്ടാന ശല്യത്തെക്കൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരാഴ്ചക്കാലമായിട്ട് ആന ഇവിടെ തന്നെയാണ്. അപ്പം ഈ കർഷകർക്കൊന്നും കൃഷിയിടങ്ങളിലോട്ട് ഇറങ്ങുവാനോ വിളവായി നിൽക്കുന്ന ഏലക്കായ എടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ മതികട്ടാഞ്ചോല നാഷണൽ പാർക്കായിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ആനകളെല്ലാം അങ്ങോട്ട് കയറ്റിവിട്ട് സജ്ജീകരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സർക്കാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചെയ്യാൻ തയ്യാറാവണം. കുറേ കിടക്ക് ഇന്നും പോയി എടുക്ക പോകല, എടുക്ക മുടിയല. രാത്രി എല്ലാം ഭയമാർക്ക്, എപ്പോൾ വരുത് എപ്പോൾ പോകുന്നതെന്ന് ചൊല്ല മുടിയല. റോട്ട് വഴിയേ വരുത്. ആനേനെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് തോട്ടത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ തോട്ടത്തിൽ മൊത്തം ആന കളഞ്ഞു. ഞങ്ങൾക്ക് പേടിച്ചിട്ട് രാത്രി ഒന്നും ഉറക്കം പോലും ഇല്ല. ഞാനിടയ്ക്ക് ചുമച്ചിട്ടൊരു സോറി പറഞ്ഞില്ലേ? ചില പ്രേക്ഷകര് ചുമച്ചോളാൻ എനിക്ക് അനുവാദം തന്നിരിക്കുക, അതിന് ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഒരു സംപ്രേഷണത്തിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു തത്സമയ പരിപാടിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ചുമ ചുമച്ചാൽ സോറി എന്ന് പറഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വിഴിഞ്ഞം പദ്ധതിയുടെ ചെലവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് എത്രയാണ് അതിൻ്റെ അടങ്കൽ തുക എന്നുള്ളത്. അപ്പോൾ സംസ്ഥാനം ആകെയുള്ള ചെലവ് വിഴിഞ്ഞത്തിന് 7,700 രൂപയാണ്. ഇതിൽ സംസ്ഥാനം ചെലവാക്കേണ്ടത് 4,600 കോടി. ഇതിൽ കേന്ദ്ര വിഹിതം 860 കോടിയാണ്. അദാനി ഗ്രൂപ്പ് ചെലവാക്കുന്നത് 2,240 കോടി രൂപയാണ്. ഇതാണ് അതിൻ്റെ കൃത്യമായ കണക്ക്.